ദജ്ജാൽ വ്യക്തി തന്നെയാണ്. അവൻ എവിടെ ഉണ്ട്? അവൻ പുറത്തു വരും. അവന് വേണ്ടി കോപ്പ് കൂട്ടുകയാണ് ഈ കാണുന്ന സാധനങ്ങളിലെല്ലാം. എല്ലാം 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 അവൻ്റെ എവിടെയും അവനാണ്. എവിടെയും അവന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആളുകൾ ജൂതന്മാരാണ്. അവരെയാണ് ഇന്ന് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നമ്മൾ അംഗീകരിക്കുന്നു. അവർക്ക് വേണ്ടി ഇന്ന് നമ്മളെ വീട് നിങ്ങളെ ഓരോ വീട്ടിലും ഫിത്ന എത്തുമ്പോഴേ ദജ്ജാൽ വരൂ എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? പച്ച സിനിമ, തമ്മാടിത്തരത്തിന്റെ സിനിമ. ഇന്നിപ്പോ സിനിമക്കെതിരെ മോലിയ വേണ്ടാ പിരിച്ചറോട് വെറുതെ ആവശ്യമില്ലാതെ നേരം കളയാണെങ്കിൽ അവൻ അറിയാം. കാരണം പറഞ്ഞു കാര്യമല്ല, ആരോട് പറയും? നമ്മൾ ചിന്തിക്കണം. ഇവിടെ സംഭവിച്ചത് നമ്മൾ എന്റെ അത് ദജ്ജാലിന് മുമ്പുള്ളവർക്കാണ്. ആരോടെ പറയണം? വിഷയം എന്താണ്? ഇതെല്ലാം ദജ്ജാലാ കോപ്പ് കൂട്ടുന്നത്. ദജ്ജാലിന് വേണ്ടി നിങ്ങളെ വീടുകൾ ഒരുങ്ങും. നിങ്ങളെ ഏത് വീട്ടിലും ദജ്ജാലിന്റെ ഫിത്ന വന്ന് ഭവിക്കും എന്ന് പുണ്യ റസൂൽ. അതിൽ കാണുന്ന പച്ച തമ്മാടിത്തരാണ് എല്ലാത്തിലും എല്ലാത്തിലും. മക്കത്ത് പോയി പറയും. അതേ നേരത്തെ മക്കളുടെ സിനിമ ആണ് ബാപ്പാ നേരവിൽ. അതേ നേരത്തെ മക്കളുടെ സിനിമ കണ്ടോണ്ടേയിരിക്കും. ബാപ്പ എത്തിക്കാത്തിരിക്കും, മക്കൾ അതേ നേരത്തെ സിനിമ. തമ്മടിത്തരം ഏത് വൃത്തിയോടും എന്നെ ഒരു മടി ഉണ്ടാവില്ല. ചുരുക്കത്തിൽ ജൂദായിസം നമ്മുടെ മേൽ വിജയിക്കുകയാണ്. ഈ കാണുന്നത് മുഴുവനും യഹൂദി മാർക്കറ്റിംഗിന്റെയും യഹൂദി നെറ്റ്വർക്കിന്റെയും ഒരു ശബക്കത്തുൽ ആലമിയത്താണ് ഈ കാണുന്ന മുഴുവനും. അവരാണെന്ന് ഇപ്പൊ നമ്മളെ എല്ലാം പഠിപ്പിച്ചത്. അവരെ ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷ. അറിയാതൊരു അറബി വാക്ക് പറഞ്ഞോ നമുക്ക് വിചാറായി. നമ്മൾ അറിഞ്ഞോ അറിഞ്ഞിട്ടില്ലെങ്കിലും ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും നമ്മൾ ഇടക്കൊരു ഇംഗ്ലീഷ് പറഞ്ഞാലേ നമ്മളൊരു മനുഷ്യനാവുള്ളൂ. ഇങ്ങനെയാണ്, ഒരു ഇംഗ്ലീഷ് പറയണം അപ്പോഴേ നമ്മളൊരു മനുഷ്യന്മാരാവുള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ അതൊക്കെ നമ്മുടെ താല്പര്യം. അറബി ഒന്നും അറിയാൻ നമുക്ക് ഇതാ താല്പര്യമില്ല. അതിന് നമുക്ക് വിഷയമില്ല, ഒന്നുമില്ല. ഖുർആന് ഹാഫിളാക്കാൻ വേണ്ടി ഒരു കുടുംബം എന്നോട് ഒരു ഷർത്ത് വെച്ചത് ഹാഫിളാക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം എന്നുള്ള ഷർത്ത് വെക്കണം എന്നാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുന്ന ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഞാൻ എതിര് പറയല്ല. പക്ഷെ അപ്പോൾ പറഞ്ഞു രണ്ടും കൂടെ നടക്കില്ല. അപ്പോൾ പിന്നെ അവർ ഖുർആനല്ല, അവർ ഇംഗ്ലീഷ് മീഡിയത്തെ തിരഞ്ഞെടുത്തു. നമ്മളെ ഒരു ഉദാഹരണം പറഞ്ഞ ഞാൻ ആ സമൂഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ലോകത്തിന്റെ മനസ്സങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഗൗരവമായി മുസ്ലിം സമുദായം ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ തിന്മക്കെതിരെ സമരം ചെയ്യുന്ന ഹക്കിന്റെ മാർഗത്തിൽ നിലകൊള്ളുകയും ഇന്ന് വളർന്നു വരുന്ന ഈ ചെറുപ്പക്കാരുടെ കളികളുടെയും വിനോദങ്ങളുടെയും ഈ ആഭാസകരമായ കൂട്ടായ്മക്കെതിരെ നമ്മൾ യോജിക്കുകയും വേണം, ബോധവൽക്കരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.